ഹലോ. അപ്പൊ ഞാൻ ഇന്ന് കുറെ കപ്പ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കപ്പ നട്ടത് ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പ കപ്പ നട്ടിട്ടുണ്ടെങ്കിലും പന്നി കുത്തിക്കൊണ്ട് പോവുകയാണ് പതിവ്, ഒന്നും നമുക്ക് കിട്ടാറില്ല. അപ്പൊ എന്റെ അപ്പനൊരു ബുദ്ധി തോന്നി, അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ട് സംഭവം സെറ്റാക്കി വെച്ചിരിക്കുകയാണിത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചാക്കില് മണ്ണും വളമൊക്കെ നിറച്ചിട്ട്, വളമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചാണകമാണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ചാക്കില് തൊള തുളച്ചു, എന്നിട്ട് കപ്പത്തണ്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. കണ്ടോ, ഇതാ തുള. ഈ തുളയിൽ നമ്മൾ കപ്പത്തണ്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. മറ്റേ രീതിയാവുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നമില്ല. കായ്ച്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കായ്ച്ച തുടങ്ങിയതിൻ്റെ അർത്ഥം കപ്പയുണ്ട്, മൂത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് അർത്ഥം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ അപ്പനെ കൊണ്ട് തന്നെ കളിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ. നമ്മൾ കപ്പ പറിക്കാൻ പോവുകയാണ്. നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കപ്പ നട്ടിരിക്കുന്നത്. ചാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പറ്റും പറ്റും. നിങ്ങൾക്ക് ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കപ്പ കുറച്ചും കൂടെ ഒന്ന് വളരാനുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒരു മാസം എടുക്കും. ഒരു മാസം ആയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് വളരും, അപ്പം സെറ്റ് ആവും. ഇതിപ്പോൾ എൻ്റെ ആക്രാന്തം കൊണ്ടാണ്, പെട്ടെന്ന് വേണ്ടി വന്നില്ല. അപ്പം നമ്മളിത് പുഴുകാൻ പോവുകയാണ്, പുഴുകാൻ പോവുകയാണ്. ഞാനാണ് പുഴുകാൻ പോകുന്നത്. ഓക്കെ. നല്ല ചെണ്ടക്കപ്പ കാന്താരി മുളകും കൂട്ടിയിട്ടാണ് നമ്മൾ ഇരിക്കാൻ പോണത്. ഇത്രയും കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാ നമ്മൾ കപ്പ പുഴുങ്ങുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ കൊത്തിയെടുക്കുന്നത്. ഇത് ചെണ്ടക്കപ്പ ആയതുകൊണ്ട് ഇതാ ഈ ഒരു സൈസിലാണ് നമ്മൾ കൊത്തിയെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമുക്ക് കൊത്തി 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 കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ ചെത്തിയെടുക്കാം. ഇതെന്താ അറിയില്ല, നല്ല സിമ്പിളായിട്ട് ചെത്തി പോന്നിട്ടുണ്ട്. സാധാരണ ഭയങ്കര കഷ്ടപ്പാടാണ്, വളരെ എളുപ്പത്തിൽ പോന്നിട്ടുണ്ട്. ചെടി പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇനി കഴുകിയെടുക്കണം. അപ്പം ഇനി നമ്മൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്കിതിൻ്റെ ചെടി പൊക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. നല്ല ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് നല്ലവണ്ണം നമുക്ക് ഉരച്ച് കഴുകി എടുക്കാം അതിനെ. അപ്പം നമുക്ക് ഈ ചെണ്ടക്കപ്പ പുഴുങ്ങിയെടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കപ്പ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. വേവുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അപ്പൊ ഇത് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ടച്ചിങ്സ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മൾ മുളക് പൊട്ടിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മുളക് ഇടിച്ചതെന്നും പറയും ചില നാട്ടില്. അപ്പോ നമുക്കതിന് വേണ്ടിയിട്ട് നല്ല കാന്താരി മുളക് ഇങ്ങനെ
നിൽക്കുന്നുണ്ട് ചെടിയിൽ. അത് നന്നായിട്ട് നമുക്ക് പറിച്ചെടുക്കാം എല്ലാത്തിനെയും. എന്നിട്ട് നമുക്ക് അതും നല്ല ഉള്ളിയും ഒക്കെ കൂടെ ചതച്ച് അതിനകത്തേക്ക് എണ്ണയും ഒക്കെ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല ചാലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കപ്പയായിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മുളക് പറിച്ച് സെറ്റായിട്ടുണ്ട്. ഹായ്. അപ്പോൾ നമുക്ക് കാന്താരി മുളകും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇടികല്ലാണ് എടുത്തിരിക്കുന്നത്. ഇടികല്ലിനകത്ത് ഇതിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ കാന്താരി മുളകിന് നല്ല എരിവുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണയും ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് എന്തായി കപ്പ വേവം വെച്ചിട്ടുണ്ടല്ലോ എന്തായി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പ, വെന്ത് നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലോണം തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോ അത് എല്ലായിടത്തും ഒന്ന് പിടിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിത് ഊറ്റാൻ കൊണ്ടാവും. അപ്പൊ നമ്മുടെ ചെണ്ടക്കപ്പയും മുളക് പൊട്ടിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിലും ബാക്കി എനിക്ക് വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് കാണാം. ബൈ ബൈ.